ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെയർ കെയർ വീഡിയോയുമായിട്ടാണ് മുടിക്കായ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള റെമഡികളാണ് ഇന്നത്തേത് എൻ്റെ തലമുടിക്കിൽ മുടിക്കായ ഉണ്ടായ അവസ്ഥയിൽ എൻ്റെ തലമുടിയാണ് ഈ കാണുന്നത് ഇത് മാറിയ ശേഷമുള്ള മുടി ഞാൻ കാണിച്ചുതരാം മുടിക്കായ മാറിയതിന് ശേഷമുള്ള എൻ്റെ മുടിയാണിത് ഇപ്പം ഇതിലും ഇതൊരു മാസം മുന്നേ എടുത്ത വീഡിയോ ആണ് ഇപ്പം ഇതിനെക്കാട്ടിലും മുടി കൂടുതലായിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നീളം വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് റെമഡിയാണ് പറയുന്നത് രണ്ടും വളരെ എഫക്റ്റീവാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് തന്നെ ചെയ്തു നോക്കാം മഴക്കാലങ്ങളിലാണ് കൂടുതലായിട്ടും മുടിക്കായ കണ്ടുവരുന്നത് നിറഞ്ഞ മുടി കെട്ടി വെക്കുന്നത് മുടിക്കായ ഉണ്ടാവുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂടാതെ എണ്ണ തലയിൽ പോവാതെ ഈർപ്പം കൂടി നിൽക്കുന്ന ആ മുടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുടിക്കായ വരുന്നതായിട്ട് കാണാം കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്ക ആളുകളും ഇതുപോലെ ഒരു ടവലെടുത്ത് മണിക്കൂറുകളോളം മുടി കെട്ടി വയ്ക്കാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് മുടിക്കായ കൂടുതലുണ്ടാവാൻ കാരണമാവും മുടി ഈർപ്പത്തോടുകൂടി കെട്ടിവെക്കുമ്പോഴാണ് ഈയൊരു ഫംഗസ് മുടിയിൽ പറ്റുന്നത് കറുത്ത നിറത്തിലും വെള്ള നിറത്തിലുമുള്ള മുടിക്കായ ഉണ്ടാവാറുണ്ട് രണ്ടും ദോഷമാണ് പക്ഷേ വെള്ള കായ പെട്ടെന്ന് തന്നെ പോയതായിട്ട് കാണുന്നുണ്ട് കറുപ്പ് കായ മുടി മുഴുവനും മുറിഞ്ഞ് മുറിഞ്ഞ് പോവുകയാണ് ചെയ്യുക കറുപ്പ് കായ വന്നുകഴിഞ്ഞാൽ ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്തിൻ്റെ മുടിയിൽ മുടിക്കായ ഉണ്ടായിരുന്നു അന്നൊക്കെ വീട്ടിൽ നെല്ല് ധാരാളം പുഴുങ്ങുമായിരുന്നു അപ്പോൾ അതിൻ്റെ നെല്ല് പുഴുങ്ങി ആവി കാണിച്ചിട്ടാണ് മുടിക്കായ മാറ്റി അങ്ങനെ ആവി കൊള്ളിച്ചിട്ട് പിന്നീട് കണ്ണിന് അടുപ്പുള്ള ചീപ്പ് വെച്ചിട്ട് ചീകി കായ ഒഴിവാക്കുവായിരുന്നു ചെയ്തിരുന്നത് ഇപ്പം ഞാൻ ആര്വേപ്പില വെച്ചിട്ടുള്ള ഈ റെമഡിയാണ് ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത് ഞാനിവിടെ കുറച്ച് ആരുവേപ്പില എടുത്തിട്ടുണ്ട് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ആരുവേപ്പില കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആരുവേപ്പിലയുടെ പൊടി വാങ്ങിക്കാൻ കിട്ടും പൊടിയാലും മതി ഇനി നമുക്ക് ഈ ഇലയുടെ തണ്ടിൻ്റെ മുകളിൽ നിന്ന് ഇലയെല്ലാം അടർത്തി എടുക്കണം അപ്പം ഞാനിവിടെ ഒരു രണ്ട് കൈപ്പിടിയോളം ഇലയാണ് എടുത്തിട്ടുള്ളത് ഇത് കൂടുതൽ ദിവസത്തേക്ക് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി അപ്പം നമ്മൾ കൂടുതൽ ഇല എടുക്കണം ഇനി ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതൊന്ന് സ്റ്റൗവിൽ വെച്ച് തിളപ്പിച്ചെടുക്കണം വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആരുവേപ്പില വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ആര്വേപ്പിലയിൽ ധാരാളം ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തലയോട്ടയിൽ താരനും അതുപോലെ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും ഇപ്പോൾ ആര്വേപ്പില നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വെള്ളത്തിനൊക്കെ വെള്ളത്തിനൊക്കെ ഒരു ലൈറ്റ് മഞ്ഞ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ തലേ ദിവസം വൈകിട്ടാണ് ഉണ്ടാക്കുന്നത് നാളെ രാവിലെയാണ് നമ്മളത് ഉപയോഗിക്കുക അപ്പം രാവിലെയായി ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഈ വെള്ളം അരച്ചെടുക്കുകയാണ് ഇത് നമ്മൾ കുളിക്കുന്നതിൻ്റെ മുന്നേ സ്കാൽപ്പിലും തലമുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് നേരം ചെറുതായിട്ടൊരു മസാജും കൊടുക്കുക തലമുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അര മണിക്കൂറിന് ശേഷം തലമുടി നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക ഷാംപൂ ഉപയോഗിക്കരുത് അതിന് ശേഷം മുടിക്ക് നന്നായിട്ടൊരുന്ന് ആവി കൊടുക്കുന്നത് നല്ലതാണ് ആവി കൊടുത്താൽ തലമുടിയിൽ നിന്ന് കായ നമ്മൾ ചീക്കുമ്പോൾ കൊഴിഞ്ഞു പോവുള്ളൂ മുടി ആവി പിടിച്ചു കഴിഞ്ഞാൽ ഈ നനഞ്ഞ മുടി ഇതുപോലൊരു ചീപ്പ് എടുത്തിട്ട് നന്നായിട്ട് ചീക്കി കൊടുക്കണം ചീപ്പിലേക്ക് കഴിഞ്ഞാൽ ചീപ്പിൻ്റെ സൈഡിലേക്ക് മുടിക്കായ ഇളകി പോരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതാണ് ആദ്യത്തെ റെമഡി ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു റെമഡിയാണ് ഇനി അടുത്തത് എന്താന്ന് നോക്കാം രണ്ടാമത്തെ റെമഡിക്കായിട്ട് നമുക്കാവശ്യം പച്ചക്കർപ്പൂരമാണ് ഇത് അങ്ങാടി മരുന്നൊക്കെ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പച്ചക്കർപ്പൂരം നമ്മൾ കൂടുതലായിട്ട് വാങ്ങിച്ചു വെക്കരുത് വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് കാറ്റ് കയറാത്ത വിധത്തിൽ വേണം അത് സൂക്ഷിച്ച് വെക്കാൻ പെട്ട കാറ്റ് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വായുവിലെ അലിഞ്ഞു പോവുകയാണ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ കുറഞ്ഞ അളവിലാണ് വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ പൂജയ്ക്കും ഒക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കർപ്പൂരം അല്ല വേണ്ടത് പച്ചക്കർപ്പൂരം എന്ന് തന്നെ ചോദിച്ച് വാങ്ങിക്കണം ഞാനിവിടെ ഒരു ചെറിയ ബൗളിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് പച്ചക്കർപ്പൂരം ഇട്ടുകൊടുക്കണം ഞാനിപ്പോൾ ഇതാ ഇവിടെ ഇതുപോലെ രണ്ട് ചെറിയ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഇട്ടാൽ ഇത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ കർപ്പൂരം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊടിച്ച കർപ്പൂരം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കർപ്പൂരം ഇട്ട വെളിച്ചെണ്ണയുടെ പാത്രം ഇറക്കി വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു സ്പൂണും കൊണ്ട് അപ്പോൾ അതുക്കൊന്ന് ഇളക്കി കൊടുക്കാം വെളിച്ചെണ്ണ കമന്ന് പോവാതെ നോക്കണം കേട്ടോ ഇപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലുള്ള കർപ്പൂരമൊക്കെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വെളിച്ചെണ്ണ പുറത്തേക്ക് എടുത്ത് വയ്ക്കാം ഇപ്പം വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് നമ്മുടെ കൈകൊണ്ട് എടുക്കാൻ പറ്റുന്ന ചൂടിൽ വേണം ഈ വെളിച്ചെണ്ണ തലമുടിയിൽ അപ്ലൈ ചെയ്യാൻ ഇപ്പം ഞാനിത് കയ്യിലൊന്ന് നന്നായിട്ട് പുരട്ടിയിട്ട് മുടിയിലും തലയോട്ടിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ വേണം ഈ ഓയില് ഹെയറിലും സ്കാപ്പിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ അരമണിക്കൂറിന് ശേഷം മുടി നന്നായിട്ട് വാഷ് ചെയ്യുക മുടി വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് മുടിക്ക് ആവി പിടിച്ചു കൊടുക്കുക ആവി പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നനഞ്ഞ മുടി നനഞ്ഞ മുടിയെന്ന് ഞാൻ എടുത്ത് പറയുന്നത് ഉണങ്ങിയ മുടി ചീകി കഴിഞ്ഞാൽ പൊട്ടിപ്പോവും അതുകൊണ്ട് തന്നെ നനഞ്ഞ മുടി വേണം ചീകാൻ വേണ്ടിയിട്ട് കുളി കഴിഞ്ഞ ഉടനെ തന്നെയാണ് ആവി പിടിക്കുക ആവി പിടിച്ച ഉടനെ തന്നെ നല്ല കണ്ണിയടുപ്പുള്ള ചീപ്പ് കൊണ്ട് കായയുള്ള ഭാഗത്ത് നന്നായിട്ട് ചീകി കൊടുത്തിട്ട് കായയെല്ലാം ചീകി എടുത്ത് മാറ്റിയാണ് വേണ്ടത് തന്നെത്താൻ കൊഴിഞ്ഞു പോവുകയില്ല ഇതിങ്ങനെയാണ് ഞാനെൻ്റെ തലയിലുണ്ടായിരുന്ന മുടിയിലുണ്ടായിരുന്ന മുടിക്കായ മാറ്റിയെടുത്തത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ അപ്പോൾ നല്ലൊരു വീഡിയോ അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്